ഞങ്ങളുടെ മോമിയുടെ സന്തോഷം കണ്ടോ, ചുമ്മാതെ ഒന്നുമല്ല കേട്ടോ പെണ്ണിൻ്റെ സന്തോഷം. ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ചുമ്മാ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ മോമിക്കുട്ടരും പിന്നെ റീനുവും പറഞ്ഞു കേട്ടോ, അപ്പം ഞങ്ങൾ ഇടയ്ക്ക് ഒരു ഫുഡ് കഴിക്കാൻ പോകുന്നത് ചൈനീസ് ഫുഡ് കിട്ടുന്ന നല്ലൊരു കടയാണ്, ഇതേ കട കാണിച്ചിരുന്നത് ഇതാണ് കേട്ടോ, ഇതെൻ്റെ ഉൾവശങ്ങളാണ്. അപ്പം അവിടെ പോകണം, പ്രോൺസിൻ്റെ കുറച്ച് ഡിഷസ് മേടിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിത് ഇവിടെ കടയിൽ വന്നതാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തു. ഇത് മിക്കിയുടെ സന്തോഷം കണ്ടോ, മിക്കിക്ക് വെളി ഇറങ്ങുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പുള്ളിക്കാരിക്ക് വീട്ടിലിരിക്കുന്ന താല്പര്യമില്ല. പിന്നെ എന്നാ പറയുന്നത്, മമ്മിയും ഈ പറഞ്ഞ പോലെ റീനുവിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെളിയിലൊക്കെ ഇറങ്ങാനായിട്ട്. പിന്നെ പുള്ളിക്കാരത്തി പിള്ളേരെ മോമിനെ കൊണ്ടൊക്കെ ഒന്ന് പറയിപ്പിക്കും, വാടാ വെളിയിൽ പോകാമെന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് ഇവിടെ ഈ പറഞ്ഞ പോലെ ഫുഡ് മേടിക്കാൻ വേണ്ടി വന്നു. ഞങ്ങൾ മെയിനായിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തത് വെജിറ്റബിൾ മിക്സ്ഡ് നൂഡിൽസ്, അത് റീനിനാണ് കേട്ടോ. പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് എനിക്ക് ബീഫ് നൂഡിൽസാണ്. ഞങ്ങളിത് ചെയ്ത് കണ്ടോ ഫുഡെല്ലാം മേടിച്ച് ഞങ്ങൾ വെളിയിലോട്ട് പോവുകയാണ്. പിന്നെ ഞങ്ങൾ മേടിച്ചത് എന്നാ പറയുന്നത്, ചില്ലി ആൻഡ് സോൾട്ട് ഫ്രൈഡ് പ്രോൺസാണ്. പിന്നെ റീനു അതുപോലെ തന്നെ പ്രോൺസിൻ്റെ വേറൊരു ഐറ്റം ഓർഡർ ചെയ്തിട്ട് എൻ്റെ പേര് ഞാൻ വിട്ടുപോയി. അപ്പോൾ എന്തായാലും ഞങ്ങളിത് ഇനിയിപ്പം വീട്ടിലോട്ട് പോവാണ്, നല്ല വിശപ്പാണ്. വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കണം. ഓർഡർ ചെയ്തത് റൈസാണ്. അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു, ഇതിപ്പോൾ കാണാപ്പാടം പഠിച്ചിട്ടൊന്നും പറയുന്നതല്ലോ, അന്നേരം വായി വരുന്ന സ്പോട്ടി നമ്മൾ പറയണം, നമ്മൾ ബൈ ഹാർട്ട് ചെയ്താലും വലിയ പ്രിപ്പയർ ചെയ്തൊന്നും പറയുന്നതല്ല. അപ്പോൾ അങ്ങനെ എന്തായാലും ഞങ്ങൾ ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത് കേട്ടോ, നൂഡിൽസ് അല്ല, സോറി. അപ്പം എന്തേ ഇത് കണ്ടോ, ഇപ്പം റീനു ആ ഓപ്പൺ ചെയ്യുന്നത്, അത് ഞങ്ങൾ നല്ലപ്പം ഓർഡർ ചെയ്യുന്നതാണ് കേട്ടോ. പക്ഷേ കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ സാധാരണ ഞങ്ങൾ ഓർഡർ ചെയ്യുന്ന അപ്പുറത്തെ ആ ഒരു ബോക്സ് കണ്ടില്ലേ, അതാണ്. അപ്പോൾ അതിനകത്ത് പിന്നെ മിക്കപ്പോഴും ഞങ്ങൾ ഇവിടുന്ന് സാധനം ഓർഡർ ചെയ്യുമ്പം ഇച്ചിരി ഉപ്പ് കൂടുതലുണ്ട് കേട്ടോ, എരിവ് കുറവാണ്. അപ്പം ഞങ്ങൾ ഇത്തവണ ഞങ്ങൾ ചെയ്തപ്പം പറഞ്ഞു ഉപ്പ് ഒത്തിരി വേണ്ട, തീരെ കുറച്ച് മതി, പിന്നെ എരിവ് നല്ലപോലെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം എന്തേ അവരതിൻ്റെ അകത്ത് ന്യായമായിട്ട് ഗ്രീൻ ചില്ലിയൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതെ ആ സംഭവം അപ്പുറത്ത് കാണുന്നത്. ഇപ്പം ഞാൻ ആ രണ്ടാമത് റീനു ഓപ്പൺ ചെയ്തത് നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു സംഭവമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടുതൽ കിട്ടുന്നത് അപ്പം മിക്കി കഴിക്കുന്ന സംഭവം കണ്ടില്ലേ, ചെറിയ എന്തോ ഈ ഫ്രൈ ചെയ്ത സംഭവമാണ് കേട്ടോ, കിർക്കറിയോ കുർക്കുറിയോ എനിക്കെൻ്റെ പേര് ചെയ്യാൻ പറ്റും. പക്ഷേ നല്ല ടേസ്റ്റാണ്. എനിക്ക് ആദ്യം വലിയ ഇഷ്ടമൊന്നുമില്ലായിരുന്നു റീനു കഴിക്കുമ്പോൾ, ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അത് കഴിച്ച് കഴിച്ച് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ മെയിനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല ക്വാണ്ടിറ്റി ഫുഡാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ ആ ഫ്രൈഡ് റൈസിനാണെങ്കിൽ അതിന് 5 pounds കേട്ടോ. പക്ഷേ അത് നമുക്കൊരു എന്താ പറയുന്നത്, ഇപ്പം ഞങ്ങളത് ഇന്ന് കഴിച്ചു, ഇന്ന് കഴിച്ചിട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്കത്തേക്കും കൂടെ നമുക്ക് കഴിക്കാൻ മാത്രമുള്ള ക്വാണ്ടിറ്റിയുടെ സാധനം ഉണ്ടായിരുന്നു. ഇപ്പോൾ റീനു ഓർഡർ ചെയ്ത് വെജിറ്റബിൾ മിക്സ്ഡ് ഫ്രൈഡ് റൈസാണ്. അത് വലിയ കുഴപ്പമൊന്നുമില്ല, റീനിന് ഇഷ്ടമാണ്, എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഞാൻ ബീഫ് ഫ്രൈഡ് റൈസാണ് പറഞ്ഞു കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതേ ഫുഡെല്ലാം കഴിക്കും. മോമിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പ്രോൺസ് വലിയ താല്പര്യമില്ലായിരുന്നു പുള്ളിക്കാരിക്ക്, പക്ഷേ എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എന്നാ പറഞ്ഞത്, വല്ലപ്പോഴൊക്കെ ഇങ്ങനെ വെളിയിൽ പോയി ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിന് ഒരു സന്തോഷം. നമ്മൾ അതൊക്കെയല്ലേ ജീവിതം എന്ന് പറയുന്നത്. ഇപ്പം എന്നാ പറയുക, നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നമ്മളത് കുടുംബമായിട്ട് നമ്മൾ പങ്കുവയ്ക്കുക. അപ്പോൾ എന്തായാലും ദേ ഞാനെന്തേ ഫുഡ് കഴിക്കുന്നു. വളരെ ചെറിയൊരു വീഡിയോയാണ് കേട്ടോ, വളരെ കുഞ്ഞൊരു വീഡിയോയാണ്. ഇനി സമയം കിട്ടുമ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കൂട്ടുകാരുടെ എല്ലാവരുടെയും നല്ല സപ്പോർട്ട് വേണം കേട്ടോ. ഞാൻ മെയിനായിട്ട് ചിന്തിക്കും നമ്മൾ കുടുംബത്തിന് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എന്താ പറയുക, പ്രത്യേകിച്ച് ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ആ ഒരു രീതിക്കാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എന്താ പറയുക, പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാരിലോട്ട് എത്തിക്കുക. അപ്പോൾ എന്തായാലും ഇതിലും നല്ലൊരു വ്യത്യസ്തമായ വീഡിയോ ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. ഇതേ മോമി നല്ല ആസ്വദിച്ചാണ് കേട്ടോ കഴിക്കുന്നത്. പുള്ളിക്കാരത്തെ മറ്റേ ആ കൊലുമ്പ് പോലുള്ള സാധനം വെച്ചാണ് കഴിക്കുന്നത്, ഫോർക്കല്ല. അപ്പോൾ എന്തായാലും ആട്ടെ, നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ.